നമസ്കാരം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്ര ഇന്നലെ തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽ തീരത്ത് സമാപിച്ചു. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ആവേശത്തോടുകൂടി എത്തിയത്. ഈ കോവിഡ് കാലത്ത് ഇത്രയേറെ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് തീർച്ചയായും നേട്ടം തന്നെയാണ്. സർക്കാരിനെതിരെയുള്ള ഇത്തരത്തിലുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും അല്ലെങ്കിൽ എത്ര എല്ലാ സമ്മേളനങ്ങൾക്കും തിങ്ങിക്കൂടുന്ന ജനങ്ങളുടെ എണ്ണം തന്നെ കണ്ണുതുറപ്പിക്കേണ്ടതാണ് ഈ കോവിഡ് കാലത്തും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ ഓരോ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ജനപങ്കാളിത്തമുണ്ടായിരുന്നു. അതിൻ്റെ തനി ആവർത്തനമാണ് സുരേന്ദ്രൻ്റെ ജാഥയിലും. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇന്നലെ സമാപന സമ്മേളനത്തിൽ ആവേശപൂർവ്വം പങ്കെടുത്തത് ലക്ഷങ്ങളാണ്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേരളത്തിലെത്തിയപ്പോൾ സി പി എമ്മിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രസംഗം നടത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ അഴിമതിയും അവരുടെ നയമില്ലായ്മയും ഒക്കെ ചൂണ്ടിക്കാണിച്ചെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അമിത്ഷാ ഉയർത്തിയത് സി പി എമ്മിന് നേരെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊതുവേദിയിൽ സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതായത് എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്, ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമായി ഉത്തരം നൽകുമോ? മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ അടച്ചിട്ടിരിക്കുന്ന മുറിയിലൂടെ വീഡിയോ കോൾ നടത്തിക്കൊണ്ട് നടത്തുന്ന മറുപടിയല്ല, ജനങ്ങൾക്ക് മുൻപിൽ പരസ്യമായി ഒരു സംവാദത്തിന് തയ്യാറാകുമോ എന്ന് ചോദിച്ച് കൃത്യമായി ചില ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 8 ചോദ്യങ്ങൾ പ്രധാനമാണ്. അതിൽ 5 ചോദ്യങ്ങൾ അവഗണിക്കാൻ കഴിയാത്ത ചോദ്യങ്ങളാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി മുഖ്യമന്ത്രിയുടെ കീഴെ ഈ സർക്കാരിൻ്റെ ജീവനക്കാരിയായിരുന്നുവോ മുഖ്യപ്രതി? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, സ്വർണം പിടികൂടിയപ്പോൾ പിടികൂടിയ കസ്റ്റംസ് ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആരെങ്കിലുമോ അത് വിട്ടുകിട്ടുന്നതിന് സമ്മർദ്ദം ചെലുത്തിയോ? അടുത്ത 3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആയ വനിത സർക്കാരിൻ്റെ ചെലവിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനൊപ്പം വിദേശയാത്ര നടത്തിയോ? 2, ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഈ വിവാദ വനിത, ഈ രാജ്യദ്രോഹത്തിനകത്ത് കിടക്കുന്ന വനിത നിത്യസന്ദർശക ആയിരുന്നില്ലേ? 3, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹ മരണം ഉണ്ടായിട്ട് അത് മറച്ചു വയ്ക്കുകയും അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തോ? ഈ 5 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിൽ 5ാമത്തെ ചോദ്യം വളരെ ഗുരുതരമാണ്. അമിത്ഷാ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന്. വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സ്വപ്ന സന്ദർശകയായിരുന്നു, ഒരു ദുരൂഹ മരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സർക്കാരിൻ്റെ ചെലവിൽ സ്വപ്ന വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള പല പ്രധാനപ്പെട്ട ആരോപണങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടിവരയിടുകയാണ്. ഏറ്റവും രസകരമായ വസ്തുത, ഇത്തരം ആരോപണങ്ങൾ ഉയർന്നാൽ അപ്പോൾ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകുന്ന പിണറായി വിജയൻ വാ തുറന്നിട്ടില്ല. ഇന്ന് അദ്ദേഹം എന്തെങ്കിലും ഒരു തൊടുന്യായം പറയുമായിരിക്കും, പക്ഷേ അമിത്ഷായുടെ മുഖത്തു നോക്കി അമിത്ഷായുടെ പേരുച്ചരിച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ ധൈര്യമില്ല. കാരണം ഈ വലിയ സാമ്പത്തിക ഇടപാടിൻ്റെ പിന്നാമ്പുറ കഥകൾ മറ്റുള്ളവരെക്കാൾ അറിയാവുന്നത് പിണറായിക്കാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനും പിണറായി വിജയൻ തയ്യാറാവുകയില്ല. ഇപ്പോൾ തന്നെ ഈ സ്വപ്നയുടെ സത്യവാങ്മൂലം പുറത്തു വന്നപ്പോൾ ഈ സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്, പ്രതിരോധമുണ്ട്. പക്ഷെ അതിനെ ഒരു രാഷ്ട്രീയ പകപോക്കലായി വ്യാഖ്യാനിച്ച് പിടിച്ചു നിൽക്കാം. എന്നാൽ ഈ മുഖ്യമന്ത്രിയോ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ആളുകളോ ഉൾപ്പെട്ടതിൻ്റെ വിശദാംശങ്ങളടങ്ങിയ മറ്റ് തെളിവുകൾ പുറത്തേക്ക് വന്നാൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാവും. അതുകൊണ്ട് തന്നെ അമിത്ഷായെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനും പിണറായി വിജയൻ തുനിയുകയില്ല. കാരണം ജനങ്ങളുടെ മുൻപിൽ ഇതിനു മുമ്പുള്ള കാര്യങ്ങളേക്കാൾ വളരെ കഷ്ടപ്പെട്ട് ഖജനാവിലെ കാശ് മുടക്കി ഒരു വികസന നായകനായി ക്ഷേമ മുഖ്യമന്ത്രിയായൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രചരണങ്ങളൊക്കെ ഇനി നടത്താൻ കഴിയില്ല, തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ടിങ്ങിന് മുൻപുള്ള 1 ആഴ്ച ഈ കേരളീയ സമൂഹത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നാൽ, അതിന് തെളിവുകൾ വന്നാൽ, ഇവൾ വിഷയങ്ങൾ വന്നാൽ ഇവരതിനെ നേരിടും.
പകപോക്കലാണെന്ന് പറഞ്ഞ്. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കം നടത്തുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും കസ്റ്റംസിനുമെതിരെ കേസെടുക്കാനാണ്. സർക്കാരിന് പറ്റും, കാരണം സർക്കാരിന് പോലീസിൻ്റെ സംവിധാനമുണ്ട്. ഇതിനു മുമ്പിൽ സ്വപ്നയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു, നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പിൽ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് ബോധപൂർവം സർക്കാരിന് വേണ്ടി പോലീസ് സംവിധാനം ഉണ്ടാക്കി ജയിൽ അധികൃതരുമായി ചേർന്നുണ്ടാക്കിയതാണ്. ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ എനിക്ക് സമ്മർദ്ദമുണ്ട് എന്നാണ്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈടെക് സെല്ലിന് കൊടുത്തിരുന്നു. ഹൈടെക് സെല്ലിന് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ ഏറ്റുമാനൂർ മത്സരിക്കാൻ പോകുന്ന CPM നേതാവ് VN വാസവൻ്റെ പെങ്ങളുടെ മകനെയാണ്, ബിജുമോൻ. അപ്പോൾ ഈ ബിജുമോൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ബിജുമോൻ സർക്കാരിന് വേണ്ടി എന്ത് റിപ്പോർട്ടും കൊടുക്കുന്ന ഒരു DYSP ആണ്, ACP പദവിയിലിരിക്കുന്നു. എന്തും സർക്കാർ ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കും. എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട് പലതവണ റിപ്പോർട്ടുകൾ. അങ്ങനെ ഈ ബിജുമോനെ പോലുള്ളവരുടെ വലിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് 118 പരിഷ്കരിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ സർക്കാരിന് കൊടുത്തിരിക്കുന്ന ഉപദേശമനുസരിച്ച് അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കേസെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് വിശ്വാസം പോരാ, അതുകൊണ്ട് അവർ AG ഉപദേശം തേടിയിരിക്കുന്നു, സുപ്രീംകോടതി അഭിഭാഷകരുടെ ഉപദേശം തേടിയിരിക്കുന്നു. അങ്ങനെ കിട്ടിയാൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെതിരെയും കസ്റ്റംസിനെതിരെയും കേസെടുത്തിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് സാധ്യത അന്വേഷിക്കും. ഇപ്പോൾ തന്നെ കിഫ്ബി അന്വേഷിക്കാൻ പോയപ്പോൾ ഒരു വനിതയെ അപമാനിച്ചു എന്ന പേരിൽ ED കേസ് നീക്കം നടത്തുന്നു. ഇത്തരത്തിൽ പ്രതിരോധിക്കാനുള്ള വളഞ്ഞ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുന്നെങ്കിലും തെളിവുകൾ പുറത്തേക്ക് വന്നാൽ പ്രതിരോധത്തിലാവും. അതേസമയം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തെ എല്ലാ രഹസ്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാവൽക്കാരനായ അമിത്ഷാ. ആ അമിത്ഷാ തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ടതുണ്ട്. വാസ്തവത്തിൽ അമിത്ഷായും പിണറായി വിജയനും തമ്മിലുള്ള ധാരണയിലാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇത്രയും ലാഗ് ചെയ്തത് എന്ന ആരോപണം നിലവിലുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ ഭയന്നുപോയി എന്നത് വാസ്തവമാണ്. അമിത്ഷായുടെ മുൻപിൽ നെഞ്ചുറപ്പോടെ നിൽക്കാൻ ഈ ഇരട്ടച്ചെങ്ങന് സാധിക്കുകയില്ല. വിജയൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ എന്ന് ഈ 50 വയസ്സുകാരനായ അമിത്ഷാ പറയുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് കൂടുതൽ പ്രകോപിപ്പിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പിണറായി വിജയൻ തുനിയുകയില്ല. പ്രത്യേകിച്ച് ലാവ്ലിൻ അടക്കമുള്ള വിഷയങ്ങളിൽ 14 വർഷം മുൻപ് 15 വർഷം മുൻപ് TP നന്ദകുമാർ കൊടുത്ത പരാതി പോലും അന്വേഷിക്കാൻ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ സംയമനമായിരിക്കും പിണറായി വിജയൻ്റെ വഴി. കാരണം അവർക്കിനി വരുന്ന 1 മാസം സംയമനത്തിൻ്റെ പാത പിന്തുടർന്നേ മതിയാവൂ. കൂടുതൽ പ്രകോപിപ്പിച്ച് കൂടുതൽ തെളിവുകൾ രംഗത്തേക്ക് ഇറക്കി വിജയസാധ്യത ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇരട്ടച്ചങ്കൻ്റെ ചങ്ക് പിടയുകയാണ്. അതിനേക്കാൾ വലിയ ചങ്കുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ജനം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരം പറയാൻ പിണറായി വിജയൻ വിസമ്മതിക്കും.